നടിയെ ആക്രമിച്ച കേസിൽ സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ നടൻ ദിലീപിനെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള സാധ്യത തെളിയുകയാണ് ഇന്ന് എ ഡി ജി പി ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കൊച്ചിയിൽ യോഗം ചേർന്നു എത്രയും വേഗം ശ്രീ ദിലീപിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുക ഒപ്പം തന്നെ പൾസർ സുനിയെയും ജയിലിൽ എത്തിച്ച് ചോദ്യം ചെയ്യുക എന്നീ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ഈ യോഗം ചർച്ച ചെയ്തത് എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ പുതിയ വെളിപ്പെടുത്തൽ ഉണ്ടായ സ്ഥിതിക്ക് ദിലീപിനെ ചോദ്യം ചെയ്യുന്നത് െ മതിയാവുകയുള്ളൂ എന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ നിഗമനം പ്രത്യേക അന്വേഷണ സംഘം ഇതിനായി രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഉടൻ തന്നെ ദിലീപിന് ഹാജരാകാനായി നോട്ടീസ് നൽകാൻ യോഗം തീരുമാനിച്ചു എത്രയും വേഗം ദിലീപിനെ ചോദ്യം ചെയ്യലിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് ഇരുപതാം തീയതിക്ക് മുൻപായി കോടതിയിൽ വിശദമായിട്ടുള്ള റിപ്പോർട്ട് നൽകേണ്ടതുണ്ട് അതിനു മുൻപ് പുതിയ വെളിപ്പെടുത്തലിൻ്റെ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് ദിലീപിനെ ചോദ്യം ചെയ്ത് ആ റിപ്പോർട്ടിനൊപ്പം പുതിയ ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായിട്ടുള്ള റിപ്പോർട്ട് കൂടി സമർപ്പിക്കുമെന്നാണ് അറിയുന്നത് അതുകൊണ്ട് ഇരുപതാം തീയതിക്ക് മുൻപ് ഈ പ്രക്രിയ മുഴുവൻ തീരേണ്ടതുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ദിലീപിനെ വീണ്ടും ചോദ്യം ചെയ്യുക ബാല സംവിധായകൻ ബാലചന്ദ്രകുമാറിനെയും ഒരുപക്ഷെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് പേരെയും അതായത് ബാലചന്ദ്ര ഒപ്പം ദിലീപിനെയും പൾസർ സുനിയെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യാനുള്ള സാധ്യത ഏറെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദിലീപിനെയും പൾസർ സുനിയെയും ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് ഈ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ എത്രത്തോളം വാസ്തവമുണ്ട് എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണമായിരിക്കും അല്ലെങ്കിൽ അത്തരത്തിൽ ചോദ്യങ്ങളായിരിക്കും ദിലീപിനോടും അതേപോലെ തന്നെ പൾസർ സുനിയോടും ഉണ്ടാവുക ഇരുപതിനു മുൻപ് എത്രയും വേഗം രണ്ടു പേരെയും അല്ല ഒരു പക്ഷേ മൂന്ന് പേരെയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംവിധായകനെ കൂടി ചോദ്യം ചെയ്യാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിയുന്നത്